हेलो, वेलकम बैक टू किचन स्ट्रीम्स। क्रिसमस स्पेशल और बेकरी स्टाइल प्लम केक इन नम्बर रेसीपी ना सॉफ्ट ओपन तन्ने ड्राई फ्रूट्स नट्स रिच प्लम केक इंटे मतर स्पेशलिटी पर ऐर साधारण ई के रेडी नाम ओवन बीटर हैंड विस्क कुकर मेशरिंग कप इतना तेने यूस नम्बे वीडी साधारण किचन एक्विपमेंट्स वैचा ई के रेडी आखीट अब अदने नमुक कंनोक इधर यानि यूस मेशरिंग कप निे कई मेशरिंग कप यूस आ कपन मुन यूस अर कपोम ईतपा नील कट्टी अर कप टूटी फ्रूटी मुकाल कप सीड्लेस करत मुंदिरी नन्नाई कळुकि वृत्तियाक्कि एडुत्तिट्टुण्ड् अतिन्टे मुकളിലുള്ള पोडिकळेल्लाम पोकान् वेण्डिट्टाण् कळुकिट्टुळ्ळत् इत्रयाण् ञान् ड्राई फ्रूट्स् सोक्क् चेय्यान् वेण्डि एडुत्तिट्टुळ्ळत् निंगळ्क्क् इष्टमुळ्ळ ड्राई फ्रूट्स् इतिल् इन्क्लूड् चेय्याम् अतिनुसरिच्च् इतिन्टे क्वांटिटी ओन्न् अड्जस्ट् चेय्यण्णेन्न् मात्रम् यानिवे नट्स सोक नट्स सोक ना सॉफ्ट अद ना के कह टेस्ट कहीं ड्राई फ्रूट्स नाम अड़प बौल्ले मी मिक्स शेष इे ओर ज्यूस आड्क फ्रेश ओर वे चेक मिक्स जारी करक ज्यूस एक्सट्राक्टेड़ नमें ड्राई फ्रूट्स मुंगा तक विधति ज्यूस वेम इनिद अटच मूं मणिकूर् नमुक रेफ्रिजेट सोक वे ओर ज्यूस पुति चलो कैडाईपू अगे आवादीट रेफ्रिजेट वे वे तले दिवस रात्रि ते सोक रेफ्रिजेट वा അടുത്തതായി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം ചുവട് കട്ടിയുള്ള അലുമിനിയം പാത്രത്തിൽ വേണം പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് സ്റ്റീൽ പാത്രമൊക്കെ എടുക്കുമ്പോൾ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് വെരി ലോയിൽ ഫിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം ई प्रोसेसि शरीर क्यारमलेशन ना पर पंचसार करिका अदाय पंचसार क्यारमलाइस आयुशम इतर डार्क ब्राउन कलर आवे वेट ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് ഒരു ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഡാർക്ക് ബ്രൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു കൈപ്രസം വരും ഇപ്പോൾ നല്ല കറക്റ്റ് കളർ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് തെറിച്ച് മേലേക്കൊക്കെ ആവും അതുകൊണ്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാം ചിലപ്പോൾ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ തിളപ്പിച്ച് എടുക്കുമ്പോൾ തന്നെ ഇതിലേക്ക് അലിഞ്ഞു പോകും എനിക്ക് ഇവിടെ അധികം കട്ട പിടിച്ചിട്ടില്ല ദേദിന്റെ അറ്റത്ത് കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് കട്ട ആയിട്ടേ ഉള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിലെ വെള്ളത്തിന്റെ അംശം കുറഞ്ഞു വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വൺ സ്റ്റിംഗ് കൺസിസ്റ്റൻസി ഒന്നും ഇവിടെ ആവശ്യമില്ല ദേ ഇപ്പോ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് അധികം ടൈറ്റ് അല്ല അധികം ലൂസും അല്ല കുറച്ച് ലൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അധികം ടൈറ്റ് ആവാൻ പാടില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അടുത്തതായി ഞാൻ ഇവിടെ ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 6 ഏലക്കായ 7 ഗ്രാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ കറുവപ്പട്ടയുടെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട കൂടി ചേർത്ത് പൊടിച്ചെടുക്കുക കറുവപ്പട്ടയുടെ കഷ്ണം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദേദേ പോലെ കട്ടിയുള്ള കഷ്ണം എടുക്കരുത് ഇത് പൊടിഞ്ഞു കിട്ടാൻ ഭയങ്കര പാടാണ്
മാത്രമല്ല നമ്മുടെ കേക്കിൽ പീസ് പീസായി കിടക്കുകയും ചെയ്യും ഇതേപോലെ അധികം കട്ടില്ലാത്ത പീസ് വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ കൈ വെച്ചൊന്ന് ലെവലാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാർ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കാർ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഞാൻ നേരത്തെ പഞ്ചസാര പൊടിച്ചതിലേക്ക് കറുവപ്പട്ട ആഡ് ചെയ്തു കൊടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ പൊടി ഉള്ളതുകൊണ്ടാണ് ആഡ് ചെയ്യാഞ്ഞത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി മിക്സ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഒരു 3 തവണ ഒന്ന് അരിപ്പയിൽ അരിച്ചെടുത്താലും മതി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓറഞ്ച് ജ്യൂസിൽ നിന്നും വേർതിരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് ബദാം ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ടൂട്ടി ഫ്രൂട്ടി ഒക്കെ റെഡിയാക്കുന്നത് പോലെ ഓറഞ്ചിൻ്റെ തൊലി പഞ്ചസാര സീറിലിട്ട് വിളയിച്ചെടുക്കുന്നതാണിത് ഇതില്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി അതിൻ്റെ വെള്ളഭാഗം പെടാതെ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുത്താൽ മതി അതുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഓറഞ്ചിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാക്കുമ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കേക്ക് ബാറ്ററിൻ്റെ അടിയിൽ ചെന്ന് സെറ്റിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായി ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ചെറുതായി കട്ട പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ കൈ വെച്ചൊന്ന് ചെറുതായി അടർത്തി മാറ്റി ലെവലാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കാം കേക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഴിയുള്ളൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു ബൗളോ എടുക്കുക അതിലേക്ക് 2/2 ടേബിൾസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ ഒന്ന് ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്ററോ ഹാൻഡ് വിസ്കോ ഫോർക്കോ യൂസ് ചെയ്യാം അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് ഇനിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മുട്ട ഇതിൽ നന്നായി ഒന്ന് യോജിക്കുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം
അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മുഴുവനും കൂടി ഇതിലേക്ക് ഒഴിക്കരുത്, കാരണം നമ്മുടെ കേക്ക് ബാറ്റർ അധികം ലൂസ് ആവാൻ പാടില്ല. ഇവിടെ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് കുറച്ച് കട്ടിയായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇതിലും കൂടുതൽ കട്ടിയാവുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. ഇതിലും കൂടുതൽ ലൂസ് ആവരുത്, ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ബാറ്ററിൻ്റെ അടിയിൽ പോയി സെറ്റിലാവും. ഞാൻ സാധാരണ ഈ സ്റ്റീൽ പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ്റുപാത്രം യൂസ് ചെയ്യാം. ഇതിൽ 1 കിലോ വരെയുള്ള കേക്കേ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനിവിടെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ പാത്രമൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ അതിൽ ബട്ടർ പേപ്പർ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം മൈദ തൂവിക്കൊടുത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് കേക്ക് ടിന്നെ തട്ടിക്കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം പ്ലം കേക്ക് ആയതുകൊണ്ട് അതിൽ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കേക്ക് ടിന്നിൽ നിന്ന് വിട്ടുപോരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. രണ്ട് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിലെ എയർ ബബിൾസ് പോകാൻ വേണ്ടി പപ്പടക്കൊള്ളി വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് മേലെ ചെറുതായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, അധികം പ്രസ് ചെയ്യാൻ പാടില്ല. ഇനി ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വെച്ച് ചെറുതായി ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് ബാക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇങ്ങനത്തെ പാനാണ് ബാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലി തട്ടോ അല്ലെങ്കിൽ അടപ്പുള്ള മറ്റേതെങ്കിലും കുറച്ച് വലുപ്പമുള്ള പാനോ ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. ഈ പാൻ ഞാൻ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വയർ റാക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വയർ റാക്ക് ഇല്ലാത്തവർ ഒരു സ്റ്റീൽ പാത്രം കമിഴ്ത്തി വെച്ച് അതിൻ്റെ മേലെ ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ തട്ടോ വെച്ചിട്ട് വേണം നമ്മുടെ കേക്ക് ടിന്നെ അതിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ച് 45 to 50 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 30 മിനിറ്റ് ലോ ഫ്ലെയിമിലും പിന്നീടുള്ള 15 to 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേക്കൊക്കെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കത്തിയിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. ഇനി ഒരു കത്തി വെച്ച് നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ട് അടർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് റിച്ച് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന കേക്കിനേക്കാളും കൂടുതൽ ടേസ്റ്റുള്ള ഒരു മിക്സാണ് നമ്മൾ ഈ കേക്കിനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, മാത്രമല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒന്നും കേക്കിൻ്റെ അടിയിൽ പോയി സെറ്റിലായി ഇരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കറക്റ്റ് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ
Bye and thanks for watching.